കേരള തലസ്ഥാന നഗരിയുടെ നീലവിഹായസിൽ ധവളവർണ്ണം ചാലിച്ച് ഗോത്തിക് ശില്പകലാ സൗന്ദര്യത്തിൻ്റെ മൂർത്തീഭാവമായി തലയുയർത്തി നിൽക്കുന്ന തിരുവനന്തപുരം സെയിൻറ്റ് ജോസഫ്സ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ. പതിറ്റാണ്ടുകൾക്കും അപ്പുറം ഒന്നുമില്ലായ്മയിൽ നിന്നും ഋഷിതുല്യരായ നിരവധി വിദേശ മിഷണറിമാരുടെയും സ്വദേശീയരായ മിഷണറിമാരുടെയും നിതാന്തമായ പരിശ്രമത്തിൻ്റെ ഫലമായി ജന്മം കൊണ്ടതാണ് വശ്യമനോഹരമായ ഈ കത്തീഡ്രൽ. അൻപത്തി എട്ടിലാണ് ആദ്യമായി ഈ പ്രദേശത്ത് കുറച്ച് സ്ഥലം വാങ്ങുകയും ഒരു ഓല കൊണ്ടുള്ള ഒരു ഷെഡ് പള്ളിയായിട്ട് തുടങ്ങുകയും ചെയ്യുന്നത്. അതുവരേക്കും പേട്ടയിൽ ഉണ്ടായിരുന്ന, പേട്ടയിൽ ഇന്ന് നിലകൊള്ളുന്ന സെൻറ്റ് ആൻസ് ചർച്ചായിരുന്നു ഈ പ്രദേശത്തെ ആകെ ദേവാലയം. ഈ പരിസരത്തുള്ളവരും ആ ദേവാലയത്തിനാണ് അന്ന് ആശ്രയിച്ചിരുന്നത്. ആമയഴി ഞാൻ തോട് കഴിഞ്ഞ് അക്കരെ കടക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ കണ്ടുകൊണ്ടാണ് അക്കാലത്ത് ഇവിടെ കുറച്ച് സ്ഥലം വാങ്ങുകയും ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒരു പള്ളി ആരംഭിക്കുകയും ചെയ്യുന്നത്. ദൈവജനത്തിൻ്റെ ഒരു കുടുംബമാണ് ഇടവക. ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ തങ്ങൾ ദൈവജനമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു എന്ന അവബോധത്തോടും സാഹോദര്യബോധത്തോടും തുറന്ന ഹൃദയത്തോടും പരസ്പരം സ്വീകരിക്കുന്ന ഒരു കുടുംബമായി കഴിയുകയെന്നതാണ് ഇടവകയുടെ ദൈവവിളി. ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് മുതൽ ഈ പള്ളി പണി ആരംഭിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് ഫ്രാൻസിസ് മിരാന്തയുടെ കാലഘട്ടത്തിലാണ് സ്ഥലം വാങ്ങി പള്ളി പണിയുവാനായിട്ടുള്ള ശ്രമം ആരംഭിച്ചത്. 1873 പള്ളി പണി എന്ന് പൂർത്തിയായത്. എന്നാൽ ഗോപുരത്തിൻ്റെയും മറ്റും പണി പിന്നീടുള്ള കാലഘട്ടത്തിലാണ് നടന്നത്. 1927 ആണ് ഗോപുരത്തിൻ്റെ പണി നടക്കുകയും 1933 അത് പൂർത്തിയാകുകയും ചെയ്തു. ഇന്ന് കാണുന്ന പള്ളിക്ക് ഒത്തിരി ഘട്ടങ്ങളുണ്ട്. അത് വികസനം, ഓലക്കൂര, പിന്നെ അത് ചെറിയ ചുമരുകളും ഓടുകളും വന്നു, പിന്നെ അത് പൊളിച്ചു കഴിഞ്ഞ് കുറച്ചുകൂടെ വലുതായി, അന്ന് ഈ ഗോപുരമില്ലായിരുന്നു. അവസാനം ഈ ഗോപുരവും മണിഗോപുരവും അവർ ഉണ്ടാക്കിയ ബെൽജിയൻ കർമ്മലീത്ത അച്ഛന്മാരാണ് അന്ന് ഈ ദേവാലയം നോക്കിക്കൊണ്ടിരുന്നത്. എ ഡി 10-ാം നൂറ്റാണ്ടിന് ശേഷം ദേവാലയ ശില്പകലയിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നു. ഗോത്തിക് ശില്പകല എന്നാണ്
ഈ പുതിയ രീതി അറിയപ്പെട്ടത്. ദേവാലയ ഗോപുരം മുകളിലോട്ട് പൊങ്ങുന്തോറും വിസ്താരം കുറഞ്ഞ് അവസാനം ഒരു കേന്ദ്രബിന്ദുവിൽ അവസാനിക്കുന്ന ശൈലിയായിരുന്നു ഗോത്തിക് ശില്പകലയുടെ പ്രത്യേകത. വളരെ വേഗം ഈ ശൈലി യൂറോപ്പിലെങ്ങും വ്യാപിച്ചു. സ്പെയിനിലെ ലയോൺ കത്തീഡ്രൽ, പാരീസിലെ നേത്രദാം കത്തീഡ്രൽ, റിംസ് കത്തീഡ്രൽ തുടങ്ങിയവ ശില്പകലാരംഗത്തെ അത്ഭുതങ്ങളായി മാറി. ഉന്നത ഗോപുരങ്ങൾ, ഉപഗോപുരങ്ങൾ, അകത്തെ കൊത്തുപണികൾ, ചുവരുകളിൽ പിടിപ്പിച്ചിരുന്ന പൊക്കമേറിയ ജനാലകൾ, ജനാലകളിലെ വിവിധ വർണ്ണ സ്ഫടികങ്ങൾ, അവയിലെ ചിത്രരചനകൾ, അവയെല്ലാം കൊണ്ട് മോടി പിടിപ്പിക്കപ്പെട്ട ഗോത്തിക് ശൈലിയിലുള്ള ദേവാലയങ്ങൾ ശില്പകലാരംഗത്തെ നിത്യവിസ്മയങ്ങളായി മാറി. ഗോത്തിക് സ്റ്റൈലായത് കാരണം എത്ര ചൂടായാലും നമുക്കൊരു എ സി ഇട്ടതിൻ്റെ അനുഭവമാണ് ഈ ദൈവാലയത്തിനുള്ളിൽ വിശ്വാസികൾക്ക് ലഭിക്കുക. അത്രയ്ക്കും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒത്തിരി കട്ടിയുള്ള മതിലുകളാണ് ഇതിൻ്റെ ചുറ്റും ഉള്ളത്. ക്രിസ്തു എല്ലാവരാലും അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനും ഇടവരുത്തുന്ന അഥവാ ക്രിസ്തു ഓരോരുത്തരിലും ജനിക്കുകയും വളരുകയും ചെയ്യുന്നതിന് വഴിയൊരുക്കുക എന്നതാണ് ഇടവകയുടെ ലക്ഷ്യം. മതാത്മക ജീവിതത്തിൻ്റെ കേന്ദ്രവും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കലവറയുമാണ് ഇടവക. വിശുദ്ധ ബലിയർപ്പണവും ദൈവവചന ശുശ്രൂഷയും കൂദാശാ പരികർമ്മവും പ്രാർത്ഥനായോഗങ്ങളും ഒപ്പം പരസ്പര സ്നേഹവും സാഹോദര്യവും കൂട്ടായ്മയിൽ പ്രകടിപ്പിക്കുന്നതുമാണ് ഇടവകയുടെ ദൗത്യം. ഇതുതന്നെയാണ് ഇടവകയുടെ പ്രകടമായ അടയാളം. ഉള്ള സ്വരൂപങ്ങൾ സ്റ്റാച്യൂസ് എന്ന് പറയുന്നതും
തൊണ്ണൂറ് ശതമാനവും ഇറക്കുമതി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വരൂപങ്ങളാണ്. സെൻറ് ജോസഫിൻ്റെ പേരിൽ, ഔസേപ്പിതാവിൻ്റെ പേരിലാണ് ഈ കത്തീഡ്രൽ അറിയപ്പെടുന്നത്. അതിമനോഹരങ്ങളായ തിരുസ്വരൂപങ്ങളാൽ അലങ്കൃതമാണ് പാളയം സെയിൻ്റ് ജോസഫ്സ് കത്തീഡ്രൽ. ദിവസവും പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിലെത്തുന്ന നാനാജാതി മതസ്ഥരായ അനേകം ആളുകൾക്ക് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം ഒരുക്കിയെടുക്കുന്നതിൽ തിരുസ്വരൂപങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലിയതാണ്. പ്രധാന അൾത്താരയിൽ കാണുന്ന സെയിൻ്റ് ജോസഫ്സിൻ്റെ തിരുസ്വരൂപം 1921 വിദേശത്തു നിന്നും കൊണ്ടുവന്നതായിരുന്നു. ഗോപുരത്തിന് മുകളിൽ കൈകളുയർത്തി നിൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വലിയ തിരുസ്വരൂപവും ഇറ്റലിയിൽ നിന്നും കൊണ്ടുവന്നതായിരുന്നു. ദേവാലയത്തിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള മിക്കവാറും എല്ലാ തിരുസ്വരൂപങ്ങളും തന്നെ വിദേശത്തു നിന്നും കൊണ്ടുവരപ്പെട്ടവയാണ്. ആകാരഭംഗി കൊണ്ടും ശില്പചാരുത കൊണ്ടും വർണ്ണവിന്യാസങ്ങളുടെ അഭൂതപൂർവമായ സമ്മേളനം കൊണ്ടും ഭക്തിസാന്ദ്രമായ തിരുസ്വരൂപങ്ങൾ ഏതൊരു കലാസ്നേഹിയുടെയും ഹൃദയങ്ങളെ പുളകം കൊള്ളിക്കുവാൻ പര്യാപ്തമാണ്. ശിഷ്യന്മാർക്ക് കൊടുത്തു
1927 മുതൽ 33 വരെയുള്ള കാലഘട്ടത്തിലാണ് പള്ളിയുടെ മണിമാളിക പണി നടന്നത്. 1927 തന്നെ ബെൽജിയത്തിൽ നിന്നും ഒരു വനിത സംഭാവനയായി നൽകിയ മൂന്ന് മണികൾ പള്ളിയുടെ ഉള്ളിൽ തന്നെ സ്ഥാപിച്ചിരുന്നു. ജോസഫ് സേവിയർ അലോഷ്യസ് എന്ന് Father Ildefons and the Galagatana, Pallipani Purti Garicha. പണിയുകയും ബെൽജിയത്തിൽ നിന്ന് മൂന്ന് മണികൾ ഈ ഗോപുരത്തിനായിട്ട് കൊണ്ടുവരിക, അതിനൊരു പേരും കൊടുത്തത് ജോസഫ് സേവിയർ അലോഷ്യസ് എന്ന മൂന്ന് വലിയ മണികൾ ഇന്ന് ഇതിൻ്റെ ഗോപുരത്തിലുണ്ട്. അങ്ങനെ ഇന്ന് കാണുന്ന ഈ ദേവാലയം നമുക്ക് കിട്ടി. ഇതിൻ്റെ 150 വർഷം ആഘോഷിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 175 വരികയാണ്. അത്രയും പാരമ്പര്യമുള്ള ഒരു ദേവാലയമാണ് ഇന്നിവിടെ തല ഉയർത്തി നിൽക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾക്കതീതമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശ്വാസമാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം. ഏതാണ്ട് 1500-ലധികം കുടുംബങ്ങളുള്ള ഒരു വലിയ ഇടവക സമൂഹമാണ് പാളയം സെൻറ് ജോസഫ്സ് കത്തീഡ്രലിൻ്റെ കീഴിൽ ഉള്ളത്. കുന്നുകുഴി എന്ന് പറയുന്ന പ്രദേശം ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ വാസസ്ഥലമാണ്. കുന്നുകുഴി പ്രദേശത്തേക്ക് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ മത്സ്യം വിപണനം നടത്താനായിട്ട് കുറച്ച് ആളുകളെ തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവന്ന് പാർപ്പിക്കുകയും അവർ പാരമ്പര്യമായിട്ട് മത്സ്യം വിപണനം പാളയം കണ്ണിമാറ മാർക്കറ്റിൽ നടത്തുകയും ചെയ്തു വരുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. അതിപ്പോഴും അവർ തുടർന്നു വരുന്നുണ്ട്. കുറേ ആളുകൾ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഒക്കെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എങ്കിലും പാരമ്പര്യമായ ആ തൊഴിൽ ഇന്നും അവരെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം സഭാ സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകിക്കൊണ്ട് ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് അവർ സഹകരിക്കുകയും ചെയ്തു വരുന്നുണ്ട്.
ആധുനിക ദേവാലയം ഇന്ന് നിലനിൽക്കുമ്പോൾ വിശ്വാസികളുടെ എണ്ണമെന്ന് പറയുന്നത് 2000 ഓളമാണ് ഒരു കാലത്ത് വലിയ ഒരു വിസ്തീർണമായ ഏരിയ ഇതിൻ്റെ കീഴിലുണ്ടായിരുന്നു ഇന്നത് പല കൊച്ചു പള്ളികളുമായിട്ട് പിരിഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് തൈക്കാടും പിന്നെ നന്ദൻകോടും പിന്നെ മണക്കാടും ഇപ്പോൾ വെള്ളയമ്പലവും പല ഭാഗങ്ങളായിട്ട് പിരിഞ്ഞു ഇന്ന് ഇതിൻ്റെ കീഴിൽ വരുന്ന വിശ്വാസികളുടെ കുടുംബങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് 2000ഓളമാണ് മറഞ്ഞിരിക്കുന്ന ദൈവത്തെ മറനീക്കി കാണാനുള്ള നിരന്തര പരിശ്രമമാണ് മതജീവിതം മതം അംഗീകരിച്ച് വ്യാഖ്യാനം ചെയ്തിട്ടുള്ള വിശ്വാസ സംഹിതയാണ് ഇതിൻ്റെ ആദ്യഘട്ടം കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ പ്രമാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ ആധാരം വിശ്വാസത്തിൻ്റെ സ്വഭാവമനുസരിച്ച് മറഞ്ഞിരിക്കുന്ന ദൈവവുമായി മനുഷ്യൻ ബന്ധപ്പെടുന്നു ആരാധനാക്രമങ്ങളും പൂജാതി കർമ്മങ്ങളും ഈ ബന്ധത്തിൻ്റെ ദൃശ്യരൂപങ്ങളാണ് വിശ്വാസം ഇടവക ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതുപോലെ ആരാധനാക്രമവും ദൈവവചന പ്രഘോഷണവും കൂദാശ പരികർമ്മവും ഇടവക ജനങ്ങളെ ഒന്നിപ്പിച്ച് ഒരു സമൂഹമാക്കുന്നു ഇടവകയ്ക്ക് അകത്തും തന്നെ നമുക്ക് കലാ സാംസ്കാരിക മേഖലയിൽ നന്നായി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് കലാകാരന്മാരുണ്ട് അതുപോലെ തന്നെ നമുക്ക് പുറത്ത് ഇടവകയുടെ പുറത്തുള്ള മറ്റുള്ള എല്ലാ സഭാപരമായിട്ടും സാംസ്കാരിക മത സൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ കൃത്യതയോടുകൂടി നമുക്ക് ഇടപെടാനും അവരുമായി നല്ല ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് സഹകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ യൂണിറ്റിൽ ഒരു ഭവനം എന്ന പദ്ധതി അനേക വർഷങ്ങളായി നടത്തി വരുന്നു ഓരോ വർഷവും ഒരു കുടുംബത്തിനെ കണ്ടെത്തി നമ്മുടെ രൂപ ഇടവകയിലുള്ള ജനങ്ങളിൽ നിന്ന് പണം സംഭരിച്ച് അവർക്ക് നമ്മൾ ഭവനം നൽകി വരുന്നു ഉണ്ടാക്കി കൊടുക്കുന്നു ഈ വർഷം കഴിഞ്ഞ വർഷത്തെ താക്കോൽ ദാനം ഈ വർഷത്തെ തിരുനാളിൻ്റെ ദിനത്തിലായിരിക്കും നമ്മൾ നൽകുക അതേസമയം തന്നെ അടുത്ത ഭവനത്തിനായി നമ്മൾ പുതിയ തറക്കല്ല് ഇടുകയും ചെയ്യുന്നു ഒപ്പം തന്നെ 16 ഓളം കുടുംബങ്ങൾക്ക് ഭവനമില്ലാത്ത കുടുംബങ്ങൾക്ക് ഭവനം വെച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നു ഓലമേഞ്ഞ കുടുംബ വീടുകൾ മാറ്റിയാൽ ഷീറ്റാക്കി കൊടുക്കുന്നതിന് വേണ്ടുന്നുള്ള പദ്ധതികൾ ചെയ്യുന്നു ഒപ്പം ഗൃഹശ്രീയുമായി ബന്ധപ്പെട്ട് 3 സെൻറ്റ് സ്ഥലം ഉള്ള വ്യക്തികളെ കണ്ടെത്തി അവർക്ക് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പദ്ധതികളെ നടത്തി വരുന്നു Thank you.
ആളുകളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഈ പാളയം പള്ളി എന്ന് പറയുന്നത് ഇവിടെയുള്ള നമ്മൾ ഒരുപക്ഷേ ചേരി പ്രദേശമെന്നോ സ്ലമ്മെന്നോ പറയുന്ന ജനങ്ങൾ പകുതിയോളം ഈ ഇടവകയുടെ മൊത്തം പോപ്പുലേഷന്റെ ഒരു ഭാഗമായിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ഇത് പാവങ്ങളുടെ ദേവാലയം ഇത്ര ദേവാലയം വളരെ മനോഹരമാണ് വലുതാണെങ്കിലും ജനങ്ങൾ പാവങ്ങൾക്ക് ഓടി എത്താവുന്ന ഒരു പള്ളിയായിട്ടാണ് അങ്ങനെ അനേകരുടെ പ്രാർത്ഥനാലയം കൂടിയാണ് ഇത് ക്രിസ്ത്യാനികൾ മാത്രമല്ല ഇവിടെ ആരാധനയില്ലാത്ത സമയത്തും പള്ളി നിറച്ച ആൾക്കാർ അതിൽ ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളൊക്കെ വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ എത്രയോ മനോഹരമാണ് ഇതിനടുത്ത് തന്നെ നമുക്ക് മോസ്കുണ്ട് അമ്പലമുണ്ട് ഞങ്ങളെല്ലാവരും എന്നും ഒരു കൂട്ടായ്മയിലാണ് കഴിയുന്നത് ഞാൻ നിങ്ങളുടെ പാദം കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദം കഴുകണം എന്തെന്നാൽ ഞാൻ നിങ്ങളോട് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കുന്നു ഈ മാതൃകയിലുള്ള ഇടവക ജീവിതം സജീവമാക്കാൻ പാളയം സെൻറ് ജോസഫ്സ് കത്തീഡ്രലിലെ ഓരോ ഇടവക അംഗവും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ഇടവകയിൽ മുന്നോക്കം നിൽക്കുന്നവരും പിന്നോക്കം നിൽക്കുന്നവരുമുണ്ട് ധനവാന്മാരും ദരിദ്രരുമുണ്ട് വിദ്യാസമ്പന്നരും വിദ്യാവിഹീനരുമുണ്ട് ഇത്രത്തോളം വൈവിധ്യമാർന്ന ഒരു ഇടവക സമൂഹം കേരളത്തിൽ അധികമൊന്നും കാണുകയില്ല സാമൂഹ്യമായും ആത്മീയമായും പരസ്പരം ബന്ധപ്പെടുകയും സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു ഗണമായി നിലനിന്നുകൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന യേശുവിൻ്റെ പ്രമാണം അനുദിനം ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ടേയിരിക്കുന്നു